ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾ ഉറ്റുനോക്കുന്ന അതേ ചുണ്ടൻ വള്ളങ്ങള് ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും യുദ്ധത്തിനുപയോഗിച്ച യുദ്ധവാഹനം ഇതാ പുന്നമടയിലേക്ക് യുദ്ധ പോർവിളി മുഴക്കി ഇറങ്ങുവാൻ പോകുന്നു. ജലോത്സവ പ്രേമികളുടെ നെഞ്ചകങ്ങൾ പിളരുന്ന നിമിഷം ജലോത്സവ പ്രേമികളുടെ നെഞ്ചകങ്ങളിലേക്ക് ഇടിനാദമായി കടന്നു വരുവാൻ പോകുന്ന ചുണ്ടൻ വള്ളങ്ങൾ അവരുടെ മത്സരത്തിനങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സമയം സമാഗതമാകുകയാണ്. അതേ ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം പാദ മത്സരം ആറാം നമ്പർ വള്ളം പായിപ്പാട് നമ്പർ 2 ഒന്നാം ട്രാക്കില് പായിപ്പാട് മാലപ്പാട് മായാപറമ്പ് പാണ്ടിയും ആനാരിയും തമ്മിൽ പോരാടുന്ന ഒന്നാം ഹീറ്റ്സ് പായിപ്പാട് ബോട്ട് ക്ലബും സൗത്ത് പറവൂർ ബോട്ട് ക്ലബും മങ്കമ്പ് ബോട്ട് ക്ലബും ജീസസ് ബോട്ട് ക്ലബ് കൊല്ലവും ഏറ്റുമുട്ടുകയാണ്. മഹേഷ് കൃഷ്ണനും പി വി രാജുവും ഉല്ലാസ് ബാലകൃഷ്ണനും അജി എബ്രഹാമും ക്യാപ്റ്റൻസിയിലെ സാജനയെയും അതുപോലെ നന്ദകുമാറും ജോഷി വർഗീസും സഞ്ജു കുമാറും ലീഡൻസിയില് കടന്നു വരുവാൻ പോകുന്ന നാല് ജലരാജാക്കന്മാര്. 70th നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ രണ്ടാം പാദ മത്സരം ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം പാദ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുവാൻ പോകുകയാണ്. ഒന്നാം ട്രാക്കിൽ 13th നമ്പർ വള്ളം ശ്രീ വിനായകൻ എസ് എച്ച് ബോട്ട് ക്ലബ് കൈനഗരി കവാലം സജി ക്യാപ്റ്റനായിട്ട് അതേ ഫാദർ ബിനീഷ് ചാക്കോ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ 53.5 കാൽ കോൽ നീളം 53 അംഗുലം വണ്ണം 83 തുഴച്ചിക്കാര് 9 നിലക്കാര് 5 അമരക്കാരുമായി കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ചമ്പക്കുളമാണ്. 3rd നമ്പർ വള്ളം ചമ്പക്കുളം പി ബി സി പുന്നമട അത്ലറ്റിക് കോടി ആലപ്പുഴ നേതൃത്വം നൽകുന്ന അതേ സന്തോഷ് ടി കുരുവിള ക്യാപ്റ്റൻസിയില് ലാലൻ കുമരകത്തിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ കടന്നു വരുമ്പോൾ 3rd 51.5 കാൽ കോൽ നീളം 51 അംഗുലം വണ്ണം 87 തുഴച്ചിക്കാര് 9 നിലക്കാര് 5 അമരക്കാരുമായി കടന്നു വരുമ്പോൾ 3rd കടന്നു വരുന്നത് 12rd നമ്പർ വള്ളം സെന്റ് ജോർജ് ആണ്. സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറം ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാന്തടത്തിൽ ക്യാപ്റ്റനായിട്ട് ടോണി മോഴൂർ സിറിയൊക്കെ ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ട് കടന്നു വരികയാണ്. 52.5 കാൽ കോൽ നീളം 52 അംഗുലം വണ്ണം 85 തുഴച്ചിക്കാര് 9 നിലക്കാര് 5 അമരക്കാരുമായി സെന്റ് ജോർജ് കടന്നു വരുമ്പോൾ 4rd കടന്നു വരുന്നത് 5rd നമ്പർ വള്ളം ജവഹർ തായങ്കരിയാണ്. ജവഹർ തായങ്കരി ബോട്ട് ക്ലബ് അശ്വന്ത് ബി പെരുമ്പടക്കളം ക്യാപ്റ്റനായിട്ട് ബെന്നി ബി കാരിച്ചാൽ ലീഡിംഗ് ക്യാപ്റ്റനുമായി കടന്നു വരുന്നു. 51.5 കാൽ കോൽ നീളം 51 അംഗുലം വണ്ണം 81 തുഴച്ചിക്കാര് 9 നിലക്കാര് 5 അമരക്കാരുമായി കടന്നു വരുന്നു. ചമ്പക്കുളം ജോളിയെതിരെ ചുണ്ടൻ വള്ളങ്ങളുടെ 3rd ഹീറ്റ്സ് മത്സരം ഇതാ പുന്നമട കായലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും സമാരംഭിച്ച് കുതിച്ചു പാഞ്ഞ് 4 ചുണ്ടൻ വള്ളങ്ങൾ ഇതാ തലയെടുപ്പോടെ കടന്നു വരുന്ന കാഴ്ച. 1rd ട്രാക്കിൽ 4th നമ്പർ വള്ളം ചെറുതന പൂത്തൻ ചുണ്ടൻ ന്യൂ ചെറുതന ബോട്ട് ക്ലബ് ആയാപറമ്പ് തുഴയുന്ന മധു കുട്ടപ്പൻ ക്യാപ്റ്റനായിട്ടുള്ള ജെ ഷാജി ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ചെറുതന ചുണ്ടൻ 1rd ട്രാക്കിൽ കടന്നു വരുമ്പോൾ 2rd ട്രാക്കിൽ 9th നമ്പർ വള്ളം തലവടി ചുണ്ടനാണ് യു പി സി കൈനഗരിയാണ് തുഴയുന്നത്. പത്മകുമാർ പുത്തൻപറമ്പിൽ ക്യാപ്റ്റനായിട്ടുള്ള രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള യു പി സി കൈനഗരിയുടെ തലവടി ചുണ്ടൻ 12 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട യു പി സി കൈനഗരി പുതിയ 2023 നീറ്റിലിറക്കിയ തലവടി ചുണ്ടനിൽ ഇതാ കടന്നു വരുന്നു. 3rd ട്രാക്കിൽ സെൻ ബയസ് ടെൻത് ബോട്ട് ക്ലബ് മങ്കൊമ്പാണ് തുഴയുന്നത്. മങ്കൊമ്പ് സെന്റ് ബയസ് ടെൻത് ബോട്ട് ക്ലബ് സ്വന്തമായി നിർമ്മിച്ച വള്ളമാണ് സെന്റ് ബയസ് ടെൻത്. റെന്നി ഫിലിപ്പോസ് പുത്തൻപറമ്പിലാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ ഗോകുൽദാസ് എജിയാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റന്. തുടർച്ചയായി വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളിൽ 4 വർഷം നെഹ്റു ട്രോഫിയിൽ വിജയിച്ച ചരിത്രമുള്ള ക്ലബാണ് മങ്കൊമ്പ് സെന്റ് ബയസ് ബോട്ട് ക്ലബ്. 4th ട്രാക്കിൽ പായിപ്പാടനാണ്. പായിപ്പാടന്റെ ഏറ്റവും പുതിയ വള്ളം 3 അഡിഷനുകളിലെ ഏറ്റവും പുതിയ വള്ളം 2024 ഏപ്രിൽ 5 നീറ്റിലിറക്കിയ വള്ളം ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ ഇതാ പായിപ്പാടൻ കടന്നു വരുന്നു. ജോസ് ആറാത്തുമ്പളിയാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ ബോച്ചെയാണ് നയിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരെന്ന ബോച്ചെ നയിക്കുന്ന പായിപ്പാടനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി 4 പടക്കുതിരകൾ കടന്നു വരുന്നു. 4 പേരും പെരുമയുമുള്ള കളിവള്ളങ്ങൾ കടന്നു വരുന്നു. അതേ ജലോത്സവ പ്രേമികളുടെ കരളുകളിൽ ഉന്മേഷം തു
ഒന്നിച്ചേർത്തുകൊണ്ട് ചരം വലിച്ചു വിട്ടതുപോലെ ഒന്നും രണ്ടും മൂന്നും ട്രാക്കുകളിലായി നിരണവും വീയപുരവും നടുഭാഗവും കടന്നു വരുന്നു. നാലാം ട്രാക്കിൽ കരുവാറ്റ പിറകിലാണ്. അങ്ങനെ നിരണമാണോ വീയപുരമാണോ നടുഭാഗമാണോ കരുവാറ്റയാണോ? വീയപുരം തന്നെ ഇല്ല, നിരണം ഒപ്പത്തിനൊപ്പമുണ്ട്. ഒന്നാം ട്രാക്കിലെ നിരണമാണ് മുന്നിൽ, അതേ നിരണം ബോട്ട് ക്ലബിന്റെ നിരണമാണ് മുന്നിൽ. വിശ്വപ്രകൃതി അപാരത നൽകിയിടും അശ്വരഥങ്ങളിലേറി കടന്നു വരുന്ന ജലരാജാക്കന്മാർ, അനഘവികാര തിരകളിരമ്പുന്ന ജനസമുദ്രത്തിന്റെ വൻകരയിൽ നിന്ന് ആർപ്പുവിളികളുടെ ആരവങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് നിരണവും വീയപുരവും നടുഭാഗവും നിരണം മുന്നിൽ, അതേ ഒരു തുടപ്പാടിന് നിരണം മുന്നിൽ. വീയപുരം തൊട്ടുപുറകിലുണ്ട്, നിരണമുണ്ട്, വീയപുരമുണ്ട്, നടുഭാഗമുണ്ട്. അഞ്ചാം ഹീറ്റ്സ് മത്സരം ഒന്നാം ട്രാക്കിൽ വലിയ ദിവാൻജി ചങ്ങനാശ്ശേരി പഴയ വലിയ ദിവാൻജി ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പിയായിരുന്ന രാജാ കേശവദാസിനെ ജനങ്ങൾ സ്നേഹത്തോടുകൂടി വിളിച്ച പേരാണ് വലിയ ദിവാൻജി. അങ്ങനെ വലിയ ദിവാൻജി വള്ളം ഒന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോ രണ്ടാം ട്രാക്കിൽ വള്ളമില്ല, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം. പുതിയ ചുണ്ടനാണ് 2024 മെയ് മാസം 10-ാം തീയതി ഈ ചുണ്ടവള്ളം മത്സരിക്കുന്ന 19 വള്ളങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വള്ളമാണ് മേൽപ്പാടം. ഈ 2024 മെയ് മാസം 10-ന് നീറ്റിലിറക്കിയ വള്ളമാണ് മേൽപ്പാടം. തുഴയുന്നത് KBC SFBC ആണ്, കുമരകം ബോട്ട് ക്ലബ് ആണ്. രണ്ട് ഹാട്രിക് ഉൾപ്പെടെ 7 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കുമരകം ബോട്ട് ക്ലബ്, KBC ആണ്, SFBC കുമരകം തുഴയുന്ന സോളി മേൽപ്പാടം ക്യാപ്റ്റനായിട്ടുള്ള PC കുരുള്ള ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള മേൽപ്പാടമാണ് മൂന്നാം ട്രാക്കിലെങ്കിൽ നാലാം ട്രാക്കിൽ താരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട്ലപ്പിന്റെ താരിച്ചാൽ 6 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പള്ളാത്തുരുത്തി ബോട്ട്ലപ്പെങ്കിൽ 15 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട താരിച്ചാൽ നമുക്കറിയാം പള്ളാത്തുരുത്തി 1988 വെള്ളംകുളങ്ങരയ്ക്ക്, 98 ചമ്പക്കുളത്തിന്, 2018 പായിപ്പാളിന്, 2019 നടുഭാഗത്തിന്, 2023 വീയപുരത്തിന് നെഹ്റു ട്രോഫി നേടിക്കൊടുത്ത പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അർഹരാകാൻ പോവുകയാണോ? താരിച്ചാലിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണോ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്? അലൻ മൂന്നുദൈക്കനും എയ്ഡൻ മൂന്നുദൈക്കനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് PP ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള താരിച്ചാൽ രണ്ടാം ട്രാക്കിലെ താരിച്ചാലാണ് അല്പം മുന്നിൽ. അതേ മൂന്നാം ട്രാക്കിലെ വീയപുരമുണ്ട്, വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ വീയപുരമുണ്ട്. നാലാം ട്രാക്കിലെ നിരണമുണ്ട്. ജനം അത്ഭുതാഹ്ലാദ രോമഹർഷങ്ങൾ തൻ ജയപുഷ്പ ചക്രങ്ങൾ അർപ്പിക്കുകയാണ്. കണ്ടില്ലേ കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി കടന്നു വരുന്നത് കണ്ടില്ലേ? തിരി ഒളുത്തുവിൻ ചക്രവാളങ്ങളെ, വഴിയൊരുക്കുവിൻ മാലാഖമാരെ, മണിമയ സ്വർഗവാതിൽ തുറന്നൊരു കനകതാരക മുതിക്കുന്നു ദൂരെ. അതേ നാല് കനകതാരകങ്ങള് ഈ പുന്നമടയാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നാല് കറുത്ത പടക്കുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ? എന്തൊരാവേശമാണ്, എന്തൊരാഹ്ലാദമാണ്! ജലോത്സവ പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ, താരിച്ചാൽ ജയിക്കുമോ, വീയപുരം ജയിക്കുമോ, നിരണം ജയിക്കുമോ, പള്ളാത്തുരുത്തി ബോട്ട് ജയിക്കുമോ, കുമരകം ടൗൺ ബോട്ട് ജയിക്കുമോ, അതോ വില്ലേജ് ബോട്ട് കൈനഗരി ജയിക്കുമോ, നിരണം ബോട്ട് ജയിക്കുമോ? ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി നടുഭാഗവും താരിച്ചാലും വീയപുരവും നിരണവും ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയുന്നില്ല. ഒന്നാം ട്രാക്കിലെ നടുഭാഗം, അതെ നടുഭാഗമുണ്ട്. രണ്ടാം ട്രാക്കിലെ താരിച്ചാല് ഒപ്പത്തിനൊപ്പം, മൂന്നാം ട്രാക്കിലെ വീയപുരം ഒപ്പത്തിനൊപ്പം, നാലാം ട്രാക്കിലെ നിരണം. അയ്യോ ഇതെന്തൊരു മത്സരമാണ്, ആരാണ് നോക്കി നിൽക്കാത്തത്? എന്തൊരു അഴകാണ്, അമേയ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു. താങ്ക് യു മിസ്റ്റർ ഡി സരി ഹരിപാട്. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. ഒന്നിൽ നടുഭാഗം, രണ്ടിൽ കാരിച്ചാൽ, മൂന്നിൽ നിരണം. ഇതാ രണ്ടിലെ കാരിച്ചാൽ ഇല്ല, മൂന്നിലെ വീയപുരം. കാരിച്ചാലും വീയപുരവും അതുപോലെ നിരണമും തമ്മിൽ പോരിഞ്ഞു പോരാടുന്നു. ഒന്നിലെ നടുഭാഗം അല്പം മുന്നിൽ ഇല്ല, പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ ഇല്ല, അട്ടിമറി ഇവിടെ ഉണ്ടാകും. ഇതാ ആര്, ഒന്നിലെ നടുഭാഗം ഇല്ല, രണ്ടിലെ കാരിച്ചാൽ.
മൂന്നിലെ വീയപുരം, നാലിലെ നിരണം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വീയപുരം, വീയപുരം ഇല്ല. പി വി സിയുടെ കാരിച്ചാലും വീയപുരവും നടുഭാഗവും നിരണവും കടന്നുപോകുന്ന മനോഹരമായ ദൃശ്യം.